നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായ യുവാക്കളെ പോലെ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞപ്പോൾ മികച്ച ജോലി എന്ന സ്വപ്നവുമായാണ് കരിങ്കുന്നത്തുകാരൻ ജീസ് ജോസഫ് കടല് കടക്കുന്നത്. ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലിയും കിട്ടി. ജീവിതം സെറ്റിലായെന്ന ചിന്തയായിരുന്നു ആദ്യമൊക്കെ ജീസിന്. എന്നാൽ തൻ്റെ ലോകം ഇതിനും അപ്പുറത്തേക്ക് വളരുമെന്ന ചിന്തയുദിച്ച ജീസ് ഇന്ന് 500 പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭകനും പൊതുപ്രവർത്തകനുമാണ്. ഗൾഫിലെത്തി 3 പതിറ്റാണ്ടിനിപ്പുറം ഖത്തറിൽ സ്വന്തം ബിസിനസ് സാമ്രാജ്യം വിജയകരമായി പണിതുകൊടുത്താൻ ജീസിന് കഴിഞ്ഞിട്ടുണ്ട്. വേലൻകുന്നിൽ ജീസ് ജോസഫ് ജോലിക്കായി ആദ്യം ദുബായിലാണ് പോയത്. പിന്നീട് ഖത്തറിലെ ഒരു സ്ഥാപനത്തിൽ ഡിവിഷൻ ഹെഡായി ജോലി കിട്ടി. ഇവിടെ പ്രവർത്തിച്ചു വരുമ്പോഴാണ് തനിക്കൊരു സംരംഭകനായാൽ എന്താണെന്ന ചിന്ത ജീസിൽ വളരുന്നത്. ജോലി വിട്ട് അതുവരെ സ്വരുക്കൂട്ടിയ സമ്പാദ്യം ഉപയോഗിച്ച് ദോഹയിൽ ട്രിയൂൺ എഞ്ചിനീയറിംഗ് എന്ന നിർമ്മാണ കമ്പനി തുടങ്ങി. ആത്മാർത്ഥമായി പണിയെടുത്തതോടെ കമ്പനി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. ഇതോടെ സംരംഭം പച്ചപിടിച്ചു. ഖത്തറിൽ നിന്നും തനിക്ക് പരിചയമുള്ള ദുബായിലും കമ്പനിയുടെ ഓഫീസ് തുറന്നു. അവിടെയും കമ്പനി വിജയകരമായി. ഇതോടെ ജീസിൻ്റെ ആത്മവിശ്വാസവും വളർന്നു. നിർമ്മാണ മേഖലയിൽ നിന്നും ഇതോടെ ജീസ് ധാന്യ കയറ്റുമതി മേഖലയിലേക്കും ചുവടുവെച്ചു. ഇതിനായി ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ട്രേഡിംഗ് സംരംഭം രൂപവത്കരിച്ചു. ജിസിസി രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയക്കാൻ തുടങ്ങി. ഇതിലൂടെ കേരളത്തിലെ കർഷകർക്ക് കൈത്താങ്ങാകാനും ഇദ്ദേഹത്തിന് സാധിച്ചു. കർഷകരുടെ സംഘടനയായ തൊടുപുഴ കാറ്റ്സിലെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. ഇവിടുത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമേ വിദ്യാഭ്യാസ മേഖലയിലും ജീസിൻ്റെ കൈപ്പുണ്ട്. നാലായിരത്തഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഖത്തറിലെ അൽ തുമാമയിലെ ഒലി വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. മലപ്പുറത്തെ സെയിൻറ്റ് അൽഫോൺസ് സ്കൂളിലെ ഡയറക്ടർമാരിലൊരാളാണ്. സാമൂഹിക സേവന രംഗത്തും ജീസ് ഇന്ന് നിറ സാന്നിധ്യം. 18 നിർധന കുടുംബങ്ങൾക്ക് ജീസിൻ്റെ കമ്പനി ഇതുവരെ വീട് നിർമ്മിച്ചു നൽകി. നാട്ടിൽ താൻ പഠിച്ച സ്കൂളായ പൊന്നന്താനം സെയിൻറ്റ് പീറ്റേഴ്സ് യു പി എസിൻ്റെ നവീകരണവും അദ്ദേഹം നടപ്പിലാക്കി. സ്കൂളുകളിലും കമ്പനിയിലുമായി 500-ലധികം പേർ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. ജൂനിയർ ചേംബറിൻ്റെ 2023 കർമ്മക്ഷേമ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചു. ജീസും കുടുംബവും 14 വർഷമായി ഖത്തറിലാണ് സ്ഥിരതാമസം. എങ്കിലും മാസത്തിലൊരിക്കൽ കരിങ്കുന്നത്തെ വീട്ടിലെത്താൻ ജീസ് മറക്കാറില്ല.